ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കവിതാസ് വ്ളോഗ്സ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുകയാണ്. ഇന്ന് ഞങ്ങൾ കാണാൻ, നേരത്തെ ഞാനൊന്ന് ചെയ്തിരുന്നു, പ്ലം ട്രീ ആണ്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു പ്ലാന്റേഷനിലേക്ക് ഞങ്ങൾ പോയിരുന്നത് കാണാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. കാണാൻ തന്നെ നല്ല മനോഹരമാണ്. നിറച്ച് പ്ലംസ് ആണ്, ഈ കാണുന്ന മുഴുവൻ പ്ലംസ് ആണ്. ഞാൻ നേരത്തെ മുന്നൊരു ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കാണാനൊരു വെറൈറ്റി ആയിട്ടുള്ള, നമ്മൾ മാങ്ങയൊക്കെ നാട്ടിലില്ല, അതുപോലെ തന്നെ കിടക്കുവാണ്. നല്ല ടേസ്റ്റാണ്, മധുരമുണ്ട്. നമുക്ക് വേണമെങ്കിൽ പറിച്ച് കഴിക്കാം. നമ്മൾ ആ പ്ലാന്റേഷനിലേക്ക് ഒരു ഫീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കയറാൻ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് പറിക്കാം, പറിച്ച് കൊണ്ടുവരാം. ആവശ്യത്തിന് അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല, അവർ പറയുന്ന തൂക്കിത്തരും. പിന്നെ നമുക്ക് എന്തോരം വേണേലും കഴിക്കും. മഴയൊക്കെ പെയ്ത് നിന്നൊരു സമയമൊക്കെ ആയിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. എല്ലാവരും പറിച്ച് കഴിക്കുന്നുണ്ട്. ഒരുപാട് പേരാണ് ഇവിടേക്ക് കാണാൻ വരുന്നത്. നല്ല മധുരമാണ് ഈ സാധനത്തിന്, വലിയ പുളിപ്പൊന്നുമില്ല. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ ഞങ്ങൾ അതിൽ നടന്ന് കുറച്ച് ഫോട്ടോയ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ജിൻ്റെ കൊണ്ട് അതിൻ്റെ അകത്ത് നിൽക്കുന്നത് നല്ലൊരു, നമുക്കൊരു അത്ഭുതം പോലെയൊക്കെ തോന്നും. നമ്മളിതൊക്കെ ആദ്യമായിട്ടൊക്കെ ഇത്രയും പ്ലംസ് ഒന്നിച്ചൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഇവിടെ സുലഭമായിട്ടൊരു കാര്യമാണ് ഈ പ്ലംസ്, എന്താ ആപ്പിൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യം. നാട്ടിലെ മാങ്ങയൊക്കെ പോലെ തന്നെ നമുക്ക് ഈ ഒരു സീസണിൽ ഇങ്ങനെ കാണുന്നതാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ സീസണൊക്കെ തീരുമെന്ന് എല്ലാവരും പറയും. നല്ല മധുരമൊക്കെയാണ്. ഞാൻ കുറച്ച് പറിച്ചൊക്കെ കഴിച്ചു, ഒന്ന് രണ്ടെണ്ണമൊക്കെ. എനിക്ക് അധികമൊന്നും കഴിക്കാൻ നമ്മൾ ട്രാവൽ ചെയ്യുന്ന കൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ കുറച്ചൊക്കെ പറിച്ച് അത്യാവശ്യത്തിനൊക്കെ കഴിച്ചു. ജോഷിക്ക് ഇതിനോടൊന്നും കണ്ടിട്ട് എന്താണെന്നൊന്നും പിടിയിട്ടില്ല. അതിൻ്റെ അകത്തൊക്കെ ഇരിക്കുകയും ഞങ്ങൾ ഇറക്കി വിട്ടില്ല അവനെ വണ്ടിയെ തന്നെ വെച്ച്. കാരണം അത് മുഴുവൻ ചെയറാണ്, ആ പുല്ലിൻ്റെ അടിവശം മുഴുവൻ ചെയർ. ഷൂസൊക്കെ ഭയങ്കരമായിട്ട് ചെളിയിൽ കുതിരുവാണ്. കണ്ടോ, മഴ അവരുടെ ഡ്രസ്സ് മുഴുവൻ വെള്ളം, പറഞ്ഞില്ലേ മഴ പെയ്യുന്നുണ്ടായിരുന്ന, മഴ പെയ്ത് നനഞ്ഞങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇറക്കിയൊന്നും വിട്ടില്ല. പിന്നെ അത്യാവശ്യമൊക്കെ ഇച്ചിരിയൊക്കെ നടന്നേച്ച് പിന്നെ ഇങ്ങനെ കയറിയിരുന്നു. ഇത് കാണാൻ നല്ല രസമാണ്. ഇതൊക്കെ ചവിട്ടി കളയുവാണ്, എന്താണെന്നൊന്നും ഇല്ല. പറിക്കുന്നു, കുറേ പറിക്കുന്നു, കുറേ കടിക്കും. കടിക്കുമ്പോൾ ഈ താഴഭാഗത്തൊക്കെ ഇപ്പടി പിഞ്ചാണ്, അത് പൊട്ട എന്നൊക്കെ പറയും, പൊട്ടായിട്ടൊക്കെ നിൽക്കുന്നതാണ്. അതൊക്കെ ഇച്ചിരി മധുരം പുളിപ്പൊക്കെ ഉണ്ട്. അവൻ പറിച്ച് കരച്ച് വെച്ചിട്ട് കളയും. മധുരം ഉള്ളൊന്നും അവന് വേണ്ട. പിന്നെ കുറച്ച് ഉറങ്ങിയതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് ഇരുന്നു. നല്ല രസമാണ് ഇതിലെ കൂടെയുള്ള ആ ഒരു നടപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ ഡിലേ ആകുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴെപ്പോഴും വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് കാണില്ല, അവർക്കൊരു ടൈമിംഗ് ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ സമയം, ഡ്യൂട്ടി കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ടാണ് അതിനൊരു ഡിലേ വന്നത്. എന്നെ എൻ്റെ ഫാമിലിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തി എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതാണ്. അപ്പോൾ എന്താ പറയുക, എന്നെ ഒരു ദിവസം കാണാതിരുന്ന ഒത്തിരി പേര് അന്വേഷിക്കുന്നവരുണ്ട്. എന്തുവാ ഇത് വരാത്ത, നിന്നെ എന്നെ കാണാത്ത, ഇപ്പോൾ എന്നെ വീഡിയോ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര്. ഇപ്പോൾ കൊച്ചിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോഷിക്ക്. അപ്പോൾ ഞങ്ങൾ ഇച്ച തിരക്കിലാണ്, നൈറ്റും ഡേയും ഒക്കെ ആയിട്ട് മാറി മാറി. എല്ലാവർക്കും അറിയാമല്ലോ ഇവിടുത്തെ ജീവിത രീതിയൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇച്ചിരി ഡിലേ ആയി പോകുന്നത്. എന്നോട് ക്ഷമിക്കണം, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ. എങ്കിലും ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് ചെയ്യാനായിട്ട്. ഇതുണ്ടല്ലോ ഒത്തിരി, ഇതുകൊണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. എന്തോരം പേരാണോ വരുന്നതെന്നൊരു കണക്കില്ല. വണ്ടിയൊക്കെ ഇട്ടിരിക്കുന്നത് കാണാം. ഇത് ബ്ലാക്ക് ബെറിയാണ്, ചെറിയുണ്ട്. ബ്ലാക്ക് ബെറിയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വഴി നിപ്പുണ്ട്, നമുക്കത് കറക്റ്റ് കാണത്തില്ല. എല്ലാ സീസണൊക്കെ തരുന്നു. ഇത് ബ്ലാക്ക് ബെറിയാണ്, ബ്ലാക്ക് ബെറിയുടെ തന്നെ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പക്ഷേ ഇതിൻ്റെ അത് ഇത് ബീൻസാണ്, ബീൻസ് നമുക്ക് പറിക്കൊക്കെ. ഞങ്ങൾ ചെന്നപ്പോഴത്തേന് ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് മുഴുവൻ ബീൻസിൻ്റെ ആ ഒരു ഇതാണ്, പ്ലാന്റ്സാണ് ആ നിൽക്കുന്നത്, ഫുള്ള് അങ്ങനെ ബീൻസാണ്. ഇത് പിന്നെ എന്താ പറയുക, വെള്ളരിക്ക പോലത്തെ അതൊക്കെ നമ്മൾ കഴിക്കുന്നില്ലേ, അങ്ങനത്തെ സാധനമാണത്. ഇത് മുഴുവൻ നിൽക്കുന്നത് സ്വീറ്റ് കോൺ ആണ്. സ്വീറ്റ് കോൺ നമുക്ക് ദൂരം വേണേലും പറിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റ്, കരിമ്പിൻ്റെ ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടൊരു സ്വീറ്റ് കോൺ ഡയറക്റ്റ് ഇങ്ങനെ പറിച്ചിട്ടങ്ങ് കഴിക്കുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ അറ്റം ഈ ബ്രൗൺ കളറായിട്ട് നിൽക്കുന്നില്ലേ, അത് പറിച്ചിട്ട് കഴിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പറിച്ച് നമുക്ക് കഴിക്കാം, നമുക്ക് കൊണ്ടുവരാം. ജിൻഡോയ്ക്ക് ഒത്തിരി കഴിച്ചു കേട്ടോ.